നിങ്ങൾക്ക് പിടിപാടുണ്ടെങ്കിൽ മാത്രമേ ഇനി സെക്രട്ടേറിയറ്റിലേക്ക് പോകാവൂ, ഇല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് പോകരുത്. എന്ത് കാര്യത്തിനാണെങ്കിലും ശരി, പിടിപാടുള്ളവർക്ക് മാത്രമേ ഇനി സെക്രട്ടേറിയറ്റിനകത്ത് കടക്കാനാകൂ. പതിറ്റാണ്ടുകളായി ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെന്ന് പരിഹാരം തേടാൻ സൗകര്യമുണ്ടായിരുന്ന ഭരണസിര കേന്ദ്രത്തിലാണ് പുതിയ കടക്കുംപുറത്ത് പരിഷ്കാരം പിണറായി സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ നാല് ഗേറ്റിലും അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമരഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾക്ക് കൻ്റോൺമെൻ്റ് ഗേറ്റിൽ കൂടി വരികയും പോവുകയും ചെയ്യാമെന്നാണ് പറയുന്നത്. YMCA ഗേറ്റിൽ കൂടി വാഹനങ്ങൾ അകത്തേക്ക് വിടില്ല. തെക്കേ ഗേറ്റിൽ സൂക്ഷ്മ പരിശോധനയുമുണ്ട്. ഇതിനു പുറമെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരെങ്കിലും സെക്യൂരിറ്റി ഗേറ്റിൽ വിളിച്ച് ശുപാർശ ചെയ്താൽ മാത്രമേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അകത്തേക്ക് കടത്തിവിടൂ. സന്ദർശകന്റെ പേരും മൊബൈൽ നമ്പറും ഒപ്പും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയാണ് കടത്തിവിടുന്നത്. ഇതും കടന്നിനി സെക്രട്ടേറിയറ്റിന്റെ വിവിധ സെക്ഷനുകളിലേക്ക് പോകണമെങ്കിൽ പിന്നെയും കടമ്പകളേറെയാണ്. പൊതുജനങ്ങളെ മാത്രമല്ല ജീവനക്കാരെയും തടഞ്ഞു നിർത്തുകയാണ്. ഇവരെയും കർശന പരിശോധന നടത്തിയാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇതോടെ വിവിധ ആവശ്യങ്ങൾക്കായി സെക്രട്ടേറിയറ്റിലെത്തുന്നവർ അകത്ത് കടക്കാനാകാതെ വലയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മന്ത്രിമാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും വരെ പരാതി നൽകാൻ പല പരാതികളുടെയും നിലവിലുള്ള സ്ഥിതി അറിയാനും വരെ നൂറുകണക്കിന് സാധാരണക്കാരാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെയാണ് കൂടുതലായി ആളുകൾ എത്തിത്തുടങ്ങിയത്. എന്നാൽ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റുകളിലെത്തി നിരാശരായി ഇവർ മടങ്ങിപ്പോകുന്നത് ഇപ്പോൾ നിത്യ കാഴ്ചയാണ്. എന്ത് ജനകീയ സർക്കാരാണല്ലേ ഇത്! പ്രായമായവർ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ അവർ മരിക്കുന്നതിന് മുൻപെങ്കിലും അത് നടപ്പിലാക്കുമോ എന്നിനി കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.